സുഖമാണെന്ന് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലാനുസൃതമായി ഉണ്ടാകുന്ന ചുമ ജലദോഷം എന്നിവയ്ക്ക് ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്ന ആളുകൾക്ക് കനത്ത മുന്നറിയിപ്പുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത്തരക്കാരെ കാത്തിരിക്കുന്നത് എന്നാണ് ഐ എം എ വ്യക്തമാക്കുന്നത് നിസാര കാര്യത്തിന് ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്ന ആളുകളും ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക്കുകൾ എഴുതിയാൽ രോഗം മാറുന്നത് വരെ മാത്രം കഴിച്ച് അത് മുഴുവൻ കഴിക്കാത്ത ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ജലദോഷം ചുമക്കുമൊപ്പം രോഗികൾക്കുണ്ടാകുന്ന ഓക്കാനം ഛർദ്ദി പനി ശരീരവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ വ്യാപകമാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ അവസാനിക്കുന്ന പനിയും മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന ചുമയും ഉണ്ടെങ്കിൽ ഇത് സാധാരണയായി എച്ച് ത്രീ എൻ ടു ഇൻഫ്ലുവൻസ് എ വൈറസാണ് എന്ന് നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ പറയുന്നു ഇത്തരം ജലദോഷ ചുമകൾക്ക് രോഗലക്ഷണങ്ങൾക്ക് മാത്രം മരുന്ന് നൽകിയാൽ മതി എന്നാണ് ഐ എം എ നിർദ്ദേശിക്കുന്നത് ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കുന്നതിനു മുമ്പ് രോഗം ബാക്ടീരിയ അണുബാധ മൂലം ഉണ്ടായതാണോ അല്ലയോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് നിലവിലിപ്പോൾ എല്ലാ ആളുകളും എല്ലാ പ്രശ്നങ്ങൾക്കും അസിത്രോമൈസിനും അമോക്സിക്ലോവും പോലുള്ള ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നു അത് യഥാർത്ഥത്തിൽ വേണമോ എന്ന് ചിന്തിക്കുന്നില്ല എന്ന് മാത്രമല്ല രോഗം ഭേദമാകുന്നത് വരെ മാത്രമാണ് കഴിക്കുന്നത് ആൻറ്റിബയോട്ടിക്കുകളുടെ കാര്യത്തിൽ രോഗം ഭേദമായതിനും അപ്പുറം ഡോക്ടർമാർ നിർദ്ദേശിച്ച സൈക്കിൾ പൂർത്തിയാക്കുക എന്നത് പ്രധാനമാണ് അഞ്ച് ദിവസത്തേക്ക് എഴുതിയ മരുന്ന് മൂന്ന് ദിവസം കൊണ്ട് ഒരിക്കലും നിർത്തരുത് രോഗം ഭേദമായാലും അത് അഞ്ച് ദിവസ കോഴ്സ് പൂർത്തിയാക്കി കഴിക്കണം ഇങ്ങനെ പൂർത്തിയാകാതെ കഴിക്കുകയാണ് എങ്കിൽ ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്ന തരത്തിൽ രോഗാണുക്കൾ വളരും അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ആന്റിബയോട്ടിക്കുകൾ നൽകേണ്ടി വരുന്ന രോഗത്തിന് ഈ മരുന്നുകൾ പ്രവർത്തിക്കാതെയാകും എന്നും എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ആവശ്യത്തിൽ മാത്രം ആന്റിബയോട്ടിക്കുകൾ കഴിക്കുക ഡോക്ടർമാർ നിർദ്ദേശിച്ച പോലെ തന്നെ കഴിക്കുക ഇടയ്ക്ക് വെച്ച് ഇത് നിർത്തിപ്പോകരുത് രോഗം മാറിയാലും ആൻറ്റിബയോട്ടിക് നിർത്തിപ്പോവരുത് നിർത്തി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് രോഗാവസ്ഥ ഇതിലും രൂക്ഷമായിട്ടാണ് ഉണ്ടാകുക എന്നുള്ളതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കുന്നത് ഇത് കനത്ത ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണത്തിന് വരെ കാരണമാകുന്നതുമായ അവസ്ഥയിലേക്ക് എത്തും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലക്കെ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ദൂരെയ്ക്കും ബൈ